ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള കുറച്ച് പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എ ആയി ചാറ്റ് പോട്ട് വികസിപ്പിക്കുന്നതിനായി ഭാഷാ മോഡലിന് പരിശീലനം നൽകാൻ തടവു ഉപയോഗിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഫിൻലാൻഡ് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം നിഴൽ തുമ്പി പൊടി നിഴൽ തുമ്പി അർമാജിഡൻ റീറ്റെയിൽ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം അടുത്തിടെ അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് ചന്ദ്രബാബു നായിഡു ഇന്ത്യയുടെയും സൗദി അറേബ്യയുടെയും വൈദ്യുത ഗ്രിഡുകൾ കടലിനടിയിലൂടെ കേബിൾ വഴി ബന്ധിപ്പിക്കുന്ന പദ്ധതി ഏതാണ് ഒരു ലോകം ഒരു ഗ്രിഡ് സോളാർ വൈദ്യുതി അടക്കമുള്ള പുനരുപയോഗ ഊർജം വിവിധ രാജ്യങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കാനുള്ള വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് അതായത് ഓസോവോഗ് പദ്ധതിയുടെ ഭാഗമാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസണും ചേർന്ന് ഓസോവോഗ് പദ്ധതി പ്രഖ്യാപിച്ചത് കർഷകരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യ ആഗോള സിംബോസിയത്തിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ് ന്യൂഡൽഹി രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലും ചികിത്സയും നൽകുന്നതിനായുള്ള മന്ദഹാസം പദ്ധതിയുടെ ധനസഹായം എത്ര രൂപയായാണ് ഉയർത്തിയത് പതിനായിരം രൂപ അഞ്ചായിരം രൂപയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഒളിമ്പിക് യോഗ്യതാ മത്സരങ്ങളുടെ ആതിഥേയ അവകാശം ഏത് രാജ്യത്തു നിന്നാണ് പിൻവലിച്ചത് പാകിസ്ഥാനിൽ നിന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ഏതാണ് ഇന്ത്യ ഈ കോളി ബാക്ടീരിയ ഉപയോഗിച്ച് ഏത് വസ്തുക്കളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ജലത്തിൽ നിന്ന് എയർ ക്വാളിറ്റി ആൻഡ് ക്ലൈമറ്റ് ബുള്ളറ്റിൻ ഏത് സംഘടനയാണ് പുറത്തിറക്കിയത് ഡബ്ല്യു എംഒ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അഥവാ ലോക കാലാവസ്ഥാ സംഘടന മുഖ്യമന്ത്രി ലാഡ്ലി ബഹന ആവാസ് യോജന ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി അന്ത്യോദയ ആവാസ് യോജന എന്നറിയപ്പെട്ടിരുന്ന സർക്കാർ ഭവന പദ്ധതിയുടെ പേരാണ് മധ്യപ്രദേശ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ലാഡ്ലി ബഹന ആവാസ് യോജന എന്നാക്കി മാറ്റിയത് ഏത് രാജ്യങ്ങളിലെ നാവികസേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസമാണ് വരുണ ഇന്ത്യയും ഫ്രാൻസും ഇന്ത്യൻ ഫ്രഞ്ച് നാവികസേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി അഭ്യാസം വരുണയുടെ ഇരുപത്തി ഒന്നാം പതിപ്പിൻ്റെ രണ്ടാം ഘട്ടം അറബിക്കടലിൽ നടന്നു നന്ദിനി കൃഷക് സമൃദ്ധി യോജന അവതരിപ്പിച്ച സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് നന്ദ് ബാബ മിഷന് കീഴിൽ അവതരിപ്പിച്ച ഈ പദ്ധതി കന്നുകാലി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക സംസ്ഥാനത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുക അതിലൂടെ ക്ഷീര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് പുരാവസ്തു ഗവേഷകർ മൂവായിരം വർഷം പഴക്കമുള്ള പുരോഹിത ശവകുടീരം കണ്ടെത്തിയത് ഏത് രാജ്യത്തു നിന്നാണ് പെറുവിൽ നിന്നും ജി ട്വൻ്റി ഉച്ചകോടിയിൽ ജേതാക്കൾക്ക് സമ്മാനിച്ച സമ്മാനങ്ങളിൽ ഒന്നായ അരക്ക് കാപ്പി ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ഡോക്ടർ എ ടി ബിജു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുവിലെ ഓർഗാനിക് കെമിസ്ട്രി അധ്യാപകനാണ് എ ടി ബിജു ഓർഗാനോ കറ്റാലിസിസ് മേഖലയിലെ ഗവേഷണത്തിനാണ് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ ഈ അവാർഡ് ലഭിച്ചത് അഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ശാസ്ത്രജ്ഞരെയാണ് പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുന്നത് പന്ത്രണ്ട് പേരാണ് ഇത്തവണ പുരസ്കാരങ്ങൾക്ക് അർഹരായത് സി എസ് ഐ ആറിൻ്റെ ആദ്യ ഡയറക്ടർ ജനറൽ ജനറലായിരുന്ന ശാന്തി സ്വരൂപ് ഭട്നാഗറിൻ്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നത് ഡാനിയൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രളയം നേരിടേണ്ടി വന്ന ലോകരാജ്യം ഏതാണ് ലിബിയ അടുത്തിടെ സ്വാഭാവിക ആവാസ ആവാസവ്യവസ്ഥയിലേക്ക് പുനരധിവസിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ഏകാഗിയായ സിംഹം ഏതാണ് റൂബൻ അർമേനിയയിലെ ഒരു സ്വകാര്യ മൃഗശാല അടച്ചുപൂട്ടിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട റൂബൻ എന്ന സിംഹത്തെ അഞ്ച് വർഷത്തെ ഒറ്റപ്പെടലിന് ശേഷം ഖത്തർ എയർവേസ് കാർഗോയുടെ പിന്തുണയോടെ ദക്ഷിണാഫ്രിക്കയിലെ വന്യജീവി സങ്കേതത്തിൽ കൊണ്ടുപോയി പുനരധിവസിപ്പിച്ചു ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർന്നു വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകൾക്ക് ജൈവ ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആഗോള കൂട്ടായ്മ ഏതാണ് ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് യുനെസ്കോ പുറത്തിറക്കിയ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശം നേടിയ കൈറ്റിൻ്റെ വിദ്യാഭ്യാസ പോർട്ടൽ ഏതാണ് സ്കൂൾ വിക്കി ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്ന പദ്ധതി ഏത് സംസ്ഥാനത്താണ് പ്രഖ്യാപിച്ചത് മധ്യപ്രദേശിൽ മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനിയായ ബ്ലൂ ഡാർട്ട് എക്സ്പ്രസിൻ്റെ പുതിയ പേരെന്ത് ഭാരത് ഡാർട്ട് സ്വാമി വിവേകാനന്ദൻ്റെ വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ നൂറ്റി മുപ്പതാം വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ് കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ നവലോക നേതാക്കളെ അവതരിപ്പിക്കുന്ന ടൈം മാഗസിൻ ഹൺഡ്രഡ് നെക്സ്റ്റ് പട്ടികയിൽ ഇടം നേടിയ മലയാളി ആർക്കിടെക്റ്റ് ആരാണ് വിനു ഡാനിയേൽ സുസ്ഥിര മാതൃകയിലുള്ള നിർമ്മിതികൾ ഒരുക്കുന്ന വോൾ മേക്കേഴ്സ് സ്ഥാപകനായ വിനു ഡാനിയൽ വസ്ത്രാവശിഷ്ടങ്ങളും ഫെറോ ഫെറോസിമെൻറ്റും ഉപയോഗിച്ച് ക്ലോത്ത് ക്രീറ്റ് ഫർണിച്ചർ ഒരുക്കുന്നതിനും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ മാധ്യമപ്രവർത്തക നന്ദിത വെങ്കിടേശൻ വൈദ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ നബുഡൺ ദാസ്ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ള മറ്റ് ഇന്ത്യക്കാർ അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രമേയം എന്താണ് വരും തലമുറയുടെ ശാക്തീകരണം ഏത് അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിനാണ് മത്സരിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി നീക്കി എന്ന ചരിത്ര പ്രഖ്യാപനം നടത്തിയത് മിസ് യൂണിവേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആരംഭിച്ച ഈ സൗന്ദര്യ മത്സരത്തിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ ക്ഷേത്രപൂജ ചെയ്യുന്നതിനായി നിയമിതരാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട്